കരൺ തന്റെ ഭാര്യയെയും മകളെയും കൂട്ടി ഊട്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു. നിശബ്ദമായ റോഡിലൂടെ ആ കാർ തന്റെ ലക്ഷ്യം നോക്കി പാഞ്ഞുകൊണ്ടിരുന്നു. വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ഒന്നും അറിയാതെ കരണിന് അറിയില്ലായിരുന്നു താൻ പോയിക്കൊണ്ടിരിക്കുന്ന പാത വളരെ അപകടം പിടിച്ച ഒന്നാണെന്ന്. പല അപകടങ്ങളിലായി മരിച്ചുപോയവരുടെ പ്രേതാത്മാക്കൾ രാത്രികാലങ്ങളിൽ ആ റോഡിൽ അസമയത്ത് വരുന്നവരെ ആക്രമിക്കാൻ നിൽപ്പുണ്ടെന്ന്. കരൺ, നമ്മൾ എത്ര മണിക്കാണ് ഊട്ടിയിലെത്തുക? നാളെ രാവിലെ 7 മണിക്ക്. അപ്പോൾ അർദ്ധരാത്രി 12 മണി. അലഞ്ഞു തിരിഞ്ഞിരുന്ന പ്രേതാത്മാക്കളൊക്കെ തങ്ങളുടെ രഹസ്യ സംഭാഷണം തുടങ്ങുന്ന സമയം. അപ്പോൾ മകൾക്ക് വിശക്കാൻ തുടങ്ങി. അതെ മോളെ, എനിക്കും വല്ലാതെ വിശക്കുന്നു. വഴിയിൽ ഏതെങ്കിലും ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താം കേട്ടോ. കാർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴും കരണിന്റെ കണ്ണുകൾ റോഡ് സൈഡിൽ ഹോട്ടൽ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടും ഹോട്ടലുകളൊന്നും കണ്ടില്ല. കുറച്ചു സമയത്തിനുള്ളിൽ അഞ്ജലിയും മകളും ഉറങ്ങിത്തുടങ്ങി. അപ്പോഴാണ് റോഡിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു അമ്മയും മോളെയും കരൺ കണ്ടത്. അവർക്ക് ആപത്തില്ലാതെ കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും കരണിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ആ കാർ അവരെ ഇടിച്ചു വീഴ്ത്തി. തിരിഞ്ഞു നോക്കിയ കരൺ അമ്മയും മകളും റോഡിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അയാൾ പേടിച്ചുപോയി. പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. അതിന്റെ ഇളക്കത്തിൽ അഞ്ജലി ഉണർന്നു. കരൺ, കാറിന്റെ സ്പീഡ് എന്തിനാ നീ കൂട്ടുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നും ശരിയല്ല അഞ്ജലി. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർ ഒരു ആക്സിഡന്റിൽ പെട്ടു. നമ്മുടെ കാർ ഇടിച്ച് ഒരു അമ്മയും മകളും മരിച്ചുപോയി അഞ്ജലി. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും തുടർച്ചയായിട്ട് വണ്ടി ഓട്ടുന്നത് കൊണ്ടും നീ ക്ഷീണിച്ചു കാണും. നമ്മുടെ കാർ ഒരു ആക്സിഡന്റും നടത്തിയിട്ടില്ല. നീ പരിഭ്രമിക്കാതെ ഒരു ഡീപ് ബ്രെത്ത് എടുക്കൂ കരൺ. കരൺ ചിന്താകുഴപ്പത്തിലായി. അയാൾ തന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആക്സിഡന്റ് നടന്നത്. ഈ കുഴപ്പത്തിൽ നിന്നും കരൺ പെട്ടെന്ന് പുറത്തു വന്നു. നീ പറഞ്ഞ ശരിയാണ് അഞ്ജലി. ഞാൻ സ്ട്രെസ് കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ ആവശ്യമില്ല ചിന്തിക്കുന്നത്. അപ്പോൾ ദൂരെയുള്ള ഒരു ഹോട്ടലിന്റെ പേര് അഞ്ജലി കണ്ടു. കരൺ, അങ്ങോട്ട് നോക്കൂ, അതാ ഒരു ഹോട്ടൽ. അങ്ങോട്ട് പോകൂ, ഭക്ഷണവും കഴിച്ച് കുറച്ചുനേരം റെസ്റ്റ് എടുത്ത് നമുക്ക് പോകാം. അഞ്ജലി കണ്ട ആ ഹോട്ടൽ ഒരു പ്രേത ഹോട്ടലായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പ്രേതങ്ങളായിരുന്നു. അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. നടക്കാൻ പോകുന്ന സംഭവങ്ങളൊന്നും അറിയാതെ തന്നെ കരൺ ആ ഹോട്ടലിന്റെ മുമ്പിലെത്തി. കത്തിയുമായി ആ റെസ്റ്റോറന്റിൽ നിന്നിരുന്ന ഒരുത്തൻ ഭയാനകമായ കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കി. ബോസ്, മെനു തരാമോ? അപ്പോൾ കരൺ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവരെ പ്രത്യേക തരത്തിൽ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കരണിനെ അസ്വസ്ഥനാക്കി. അഞ്ജലി, ഈ സ്ഥലം ശരിയല്ല. നീ ശ്രദ്ധിച്ചായിരുന്നു എല്ലാവരും ഒരു മാതിരി നമ്മളെ നോക്കുന്നത്? കരൺ, നീ ഇനിയും സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വന്നില്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ട്ടോ. അച്ഛാ, ആദ്യം ഭക്ഷണം കഴിക്കാം, അതിനുശേഷം അച്ഛന്റെ മനസ്സ് ശരിയാകും. ശരി മോളെ, ആദ്യം നമുക്ക് കഴിക്കാം. അപ്പോൾ അഞ്ജലി, കരൺ മോൾക്ക് ബാത്റൂം പോണെന്ന്, നീ ഫുഡ് ഓർഡർ ചെയ്, അപ്പോഴേക്ക് ഞങ്ങൾ രണ്ടുപേര് റെസ്റ്റ്റൂം പോയി ഫ്രഷ് ആയി തിരിച്ചു വരാം. അഞ്ജലി തന്റെ മകളെയും കൂട്ടി റെസ്റ്റ്റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. അതിനായി അവൾ ഒരു വെയിറ്ററോട്, ബ്രദർ, വാഷ്റൂം എവിടെയാണ്? ഇവിടെ പുറകിൽ ഒരു കിണറുണ്ട് ചേച്ചി, അതിന്റെ അടുത്ത് ചേച്ചി പോയിക്കോളൂ. ഇതെന്തൊരു ഹോട്ടലാപ്പാ, ഒരു ബാത്റൂം കൂടി ഇല്ലേ ഇവിടെ? ശരി, വാ മോളെ. തെല്ലൊരു അസ്വസ്ഥതയോടെ അഞ്ജലി മകളെയും കൂട്ടി കിണറ്റിനടുത്തേക്ക് പോയി. ആ സമയത്ത് കരൺ ഇവിടെ ഫുഡിന് ഓർഡർ കൊടുത്തു. ചേട്ടാ, ഇവിടത്തെ സ്പെഷ്യൽ ഡിഷ് ഏതാണ്? മനുഷ്യന്റെ കരള്. ഇത് കേട്ട കരൺ പരിഭ്രാന്തനായി. അപ്പോൾ ഹോട്ടലിന്റെ പിന്നിൽ നിന്നും ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് അഞ്ജലി അവിടെ ഓടിയെത്തി. അഞ്ജലിയുടെ നിലവിളി കേട്ട് കരൺ പേടിച്ചുപോയി. എന്തുപറ്റി അഞ്ജലി, എന്തിനാ നീ നിലവിളിക്കുന്നത്? അല്ല, മോൾ എവിടെ പോയി? കരൺ, കരൺ, നമ്മുടെ മോൾ കിണറ്റിൽ വീണു. കരൺ, വരൂ, കരൺ വേഗം വരൂ, മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, പ്ലീസ്. രണ്ടുപേരും കിണറ്റിന്റെ അരികിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി കരണിനോട് പറഞ്ഞു, കരൺ, നിങ്ങൾക്ക് നീന്താൻ അറിയില്ലല്ലോ, ഇവിടെയുള്ള ആരോടെങ്കിലും സഹായം ചോദിക്കൂ, പ്ലീസ്. അയ്യോ, അതെ, ശരിയാണല്ലോ. വെയിറ്റ് വെയിറ്റ്, ഞാൻ ഇവിടെ ചോദിക്കാം. ചേട്ടാ, എന്റെ മകൾ കിണറ്റിൽ വീണു, ഞങ്ങളെയൊന്ന് സഹായിക്കണം, ഞങ്ങളെയൊന്ന് സഹായിക്കണം, പ്ലീസ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് കരണും അഞ്ജലിയും പേടിച്ചുപോയി.
അഞ്ജലി, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ സ്ഥലം ഒരു പെശകായ സ്ഥലമാണ്. നമുക്ക് വേഗം മകളെ രക്ഷിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കിണറ്റിന്റെ അരികിലേക്ക് ഓടിപ്പോയി. അപ്പോൾ കിണറ്റിൽ നിന്നും മകളുടെ ശബ്ദം കേട്ടു. അഞ്ജലി, ഞാൻ എങ്ങനെയെങ്കിലും ഒരു കയർ ചോദിച്ച് വാങ്ങിച്ചെടുത്തിട്ട് വരാം. ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ കരൺ. കയറെടുക്കാനായി ഹോട്ടലിലേക്ക് വന്ന അവർ കണ്ട കാഴ്ച കരൺ ഞെട്ടിത്തെറിച്ചു. കരണിന്റെ കാറിടിച്ച് മരിച്ചുപോയ അമ്മയും മകളും ആ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കരൺ കണ്ടത്. അഞ്ജലി, അത് അവരാണ്, നമ്മുടെ കാറിടിച്ച് മരിച്ചുപോയ ആ അമ്മയും മകളും. ആരെയാ കരൺ നീ പറയുന്നത്? ഞാനിവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ എന്താ പറയുന്നേ? നോക്കൂ, ആ ടേബിളിൽ രണ്ടുപേരിയ്ക്കുന്നില്ലേ, ആ അമ്മയും മോളും, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനസ്സിലായി, പക്ഷെ അവിടെ ആരും ഇല്ലല്ലോ കരൺ. സൂക്ഷിച്ചു നോക്കിയ കരൺ അവിടെ ഒരു അതിശയം കണ്ടു, ഞെട്ടിപ്പോയി. ആ റെസ്റ്റോറന്റിന്റെ അവസാനത്തെ ടേബിളിലിരുന്ന് അഞ്ജലിയും മകളും ഭക്ഷണം കഴിക്കുകയായിരുന്നു. അഞ്ജലിയും എന്റെ മോളും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നീ ആരാണ്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കരൺ? ഞാനാണ് അഞ്ജലി. നീ അഞ്ജലിയാണെങ്കിൽ അപ്പോ ആരാണ്? അപ്പോൾ അഞ്ജലിയും മകളും അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട കരണും അഞ്ജലിയും പേടിച്ചു വിറച്ചു. ഒട്ടും സമയം കളയാതെ അവർ രണ്ടുപേരും ആദ്യം കണ്ട മാംസം വെട്ടുകാരന്റെ അടുത്തേക്ക് പോയി. ചേട്ടാ, ചേട്ടാ, എനിക്കൊരു കയർ വേണം. എന്റെ മോൾ കിണറ്റിൽ വീണുപോയി. പ്ലീസ് ചേട്ടാ, ഒരു കയർ കിട്ടുമോ അവിടെ? എന്റെ അടുത്ത് വെട്ടുകത്തി മാത്രമേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ അത് എടുത്തോളൂ. അപ്പോൾ റോഡിൽ നിന്നും പോലീസ് വാഹനത്തിന്റെ സൈറൺ കേട്ടു. ഉടനെ തന്നെ കരണും അഞ്ജലിയും ഓടിപ്പോയി പോലീസ് വാഹനം നിർത്തി സഹായം ചോദിച്ചു. ഇൻസ്പെക്ടർ സാറേ, സാറേ, എന്നെ സഹായിക്കണം, എന്റെ മോൾ കിണറ്റിൽ വീണു. സാറേ, എന്റെ കുട്ടിയെ രക്ഷിക്കണം സാറേ, സാറേ പ്ലീസ്. ഇത്ര സംസാരിച്ചിട്ടും കരണിനെ അവർ കാണാത്തതുപോലെ പോലീസുകാർ എന്തോ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? സാറേ, ഇവിടെ നോക്കൂ. സാറേ, സാറേ. ശരിക്കും ആ സമയത്ത് തന്നെ ഒരു കാറും ഒരു ട്രക്കും കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ആയി. ആ ട്രക്ക് നിറയെ ഗ്യാസ് സിലിണ്ടറുകളായിരുന്നു. നിയന്ത്രണം വിട്ട ട്രക്ക് അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിച്ചു. ആ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നോട്ട് ചെയ്തോളൂ, ഇവിടെയാണ് ട്രക്കിന്റെയും കാറിന്റെ ആക്സിഡന്റ് ഉണ്ടായത്. അതിനുശേഷം ട്രക്ക് ദാബേല് പോയി പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് ദാബേലുള്ള എല്ലാവരും മരിച്ചുപോയി. അൺഫോർച്ചുനേറ്റ്ലി കാറിലുണ്ടായ 3 പേരും ഓൺ ദ സ്പോട്ട് മരിച്ചു. ഈ സ്ഥലവും മാർക്ക് ചെയ്തോളൂ. ഇൻസ്പെക്ടറുടെ വാക്കുകൾ കേട്ട കരണും അഞ്ജലിയും കാറിലേക്ക് നോക്കിയപ്പോൾ അവിടെ അവരുടെ 3 പേരുടെയും ശരീരം കിടപ്പുണ്ടായിരുന്നു. അവരുടെ ശവശരീരങ്ങളെ തന്നെ അവർ നോക്കി നിന്നു. മരിച്ചുപോയെന്ന സത്യാവസ്ഥ അറിഞ്ഞ ആ ആത്മാക്കൾ കരഞ്ഞുപോയി. അഞ്ജലി, നമ്മൾ മരിച്ചുപോയി. അഞ്ജലി, നമ്മൾ ആക്സിഡന്റിൽ മരിച്ചുപോയി. ദുഃഖിതരായ ആത്മാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും മകൾ വന്നു. അച്ഛാ, എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ പോലീസ് അങ്കിളൊക്കെ എന്തിനാണ് അച്ഛാ ഇവിടെ വന്നത്? മോളെ, നമ്മൾ മരിച്ചുപോയി. മോളെ, നമ്മൾ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് ഈ ഓഫീസേഴ്സ് വന്നിരിക്കുന്നത് ഇവിടെ. ഈ അപകടത്തിന് 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയെയും മകളെയും ഒരു കാർ ഇടിച്ചു കൊന്നു. അന്ന് മുതൽ ആ റോഡിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന പ്രേതാത്മാക്കൾ ആ റോഡിലൂടെ വരുന്ന കാറുകളെ അപകടപ്പെടുത്തി കാറിലുള്ളവരെ കൊല്ലുമായിരുന്നു. അന്ന് മുതൽ ആ ഹൈവേയും അടുത്തുണ്ടായിരുന്ന ആ ഹോട്ടലിന്റെ പരിസരവും പ്രേതങ്ങളുടെ വിഹാര കേന്ദ്രമായി. അതിനുശേഷം അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കപ്പെട്ടു, ഇത് അപകടം പിടിച്ച സ്ഥലമാണ്, ഇറങ്ങുകയോ കറങ്ങുകയോ ചെയ്യരുത് എന്നായിരുന്നു അത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.